ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രനാണോ കെ സുധാകരനാണോ? കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയ ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോഴെന്താ ഇങ്ങനെയൊരു സംശയമെന്ന് ചോദിക്കുന്നവർക്ക് ഇട്ടുകൊടുക്കുന്നത് എല്ലാം ബി ജെ പിയുടെ തോളിൽ കെട്ടിവെക്കാമോ എന്ന സുധാകരൻ്റെ ചോദ്യമാണ്. ബി ജെ പി നേതാക്കൾ പോലും ചോദിക്കാത്ത ചോദ്യമാണ് സുധാകരൻ ചോദിച്ചത്. കേരളത്തിലും കോൺഗ്രസ് ബി ജെ പി ലയനം നടന്നോ എന്നാണ് മറ്റു ചിലർ ചോദിച്ചത്. സ്വന്തം പാർട്ടിക്കാർ ചെയ്ത കൊലപാതകങ്ങളെ ന്യായീകരിക്കൽ മാത്രമല്ല, ബി ജെ പി നടത്തുന്ന കൊലപാതകങ്ങളെ കൂടി ന്യായീകരിക്കുന്ന ഒരു കെ പി സി സി പ്രസിഡന്റിനെ കിട്ടിയ സംഖ്യകൾ എത്രയോ ഭാഗ്യവാന്മാരാണെന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം. ഇനി സംഖ്യകളും സുധാകരന്റെ കുട്ടികളാണോ, അവരുടെ കേസും കെ പി സി സി ഏറ്റെടുത്ത് നടത്തുമോ എന്നാണ് മറ്റൊരു കൂട്ടരുടെ ചോദ്യം. ഏതായാലും ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം ഓരോ നാൾ ചെല്ലുംതോറും പ്രാവർത്തികമായി വരികയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിവച്ച സംഘിപ്രേമവും അവരുടെ പരിപാടികളിൽ പങ്കെടുക്കലും താഴെത്തട്ടിലുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും ഏറ്റെടുത്തു കഴിഞ്ഞു. കൊമ്പൻ പോകുന്നതാണല്ലോ മോഴയ്ക്ക് വഴി. കഴിഞ്ഞ ദിവസം നടന്ന ബി ജെ പി പരിപാടിയിൽ പങ്കെടുത്ത് വേദിയിൽ പ്രസംഗിച്ചത് എറണാകുളം ജില്ലയിലെ എടക്കാട്ടുവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയകുമാറാണ്. ബി ജെ പി സംസ്ഥാന സമിതി അംഗം ആശിഷിനൊപ്പമാണ് വേദി പങ്കിട്ടത്. നേതാക്കൾ രഹസ്യമായി ചെയ്തിരുന്നത് താഴെത്തട്ടിലുള്ള കുട്ടി നേതാക്കളും പ്രവർത്തകരും പരസ്യമായാണ് ഇപ്പൊ ചെയ്യുന്നത്. നേരത്തെ എറണാകുളം ജില്ലയിലെ തന്നെ വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസും ഇതേപോലെ പരസ്യമായി ബി ജെ പിയുടെ പരിപാടിയിൽ പങ്കെടുത്തു. സംസ്ഥാനം ഒട്ടാകെ വ്യാപിപ്പിക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇപ്പോഴുള്ള ഈ പരസ്യമായ വേദി പങ്കിടലുകൾ എന്ന് വേണം കരുതാൻ. ഇതിപ്പോൾ പഞ്ചായത്ത് തലമാണേൽ നാളെ അത് ജില്ലാതലമാകും. കെ സുധാകരൻ പറഞ്ഞത് യാദൃശ്ചികമല്ല. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ കൊലപാതകങ്ങളും ബി ജെ പിയുടെ തലയിൽ ഇടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത്. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അവരെ കൂടി കൂടെ കൂട്ടുന്നതല്ലേ നല്ലത്? കെ സുധാകരനും വി ഡി സതീശനും, അതായത് സുസു, തീരുമാനിച്ചാൽ മതി, അവർ കൂടെ പോന്നോളും. പശുവിൻ്റെ കടിയും തീരും, കാക്കയുടെ വിശപ്പും മാറും.